ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമുക്കിപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് നമുക്ക് ജൂനിയർ അസിസ്റ്റൻ്റ്, MTS, അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്കൊക്കെ 40 തസ്തികളിലേക്കായിട്ട് നമുക്ക് ഇപ്പോൾ 388 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് 10-ാം ക്ലാസ് യോഗ്യത മുതൽ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 112,000 വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റുകൾ ഈ റിക്രൂട്ട്മെൻറ്റിലുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക. അതായത് ഫെബ്രുവരി 21 മുതൽ മാർച്ച് 10 വരെ നമുക്ക് ഓൺലൈനായിട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക്. ഇപ്പം നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് 40 തസ്തികയിലേക്ക് വിവിധ പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. 388 വേക്കൻസികളാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ 2 വേക്കൻസി, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ 3 വേക്കൻസി, പബ്ലിക് റിലേഷൻ ഓഫീസർ 1 വേക്കൻസി, സെക്ഷൻ ഓഫീസർ 8 വേക്കൻസി, സീനിയർ അസിസ്റ്റൻറ്റ് നമുക്ക് 8 വേക്കൻസി, അസിസ്റ്റൻറ്റ് 3 വേക്കൻസി, ജൂനിയർ അസിസ്റ്റൻറ്റ് 106 വേക്കൻസി. ഈ ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് ഏറ്റവും ടോപ്പ് കൂടുതൽ വേക്കൻസി വരുന്നത്. മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് 79 വേക്കൻസി, പ്രൈവറ്റ് സെക്രട്ടറി 1 വേക്കൻസി, പേഴ്സണൽ അസിസ്റ്റൻറ്റ് 6 വേക്കൻസി, സ്റ്റെനോഗ്രാഫർ 22 വേക്കൻസി, റിസർച്ച് ഓഫീസർ 2 വേക്കൻസി, എഡിറ്റർ പബ്ലിക്കേഷൻ 2 വേക്കൻസി, അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ലൈബ്രേറിയൻ 1 വേക്കൻസി, പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് 1 വേക്കൻസി, സെമി പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് 8 വേക്കൻസി, കുക്ക് 19 വേക്കൻസി, മെസ് ഹെൽപ്പർ 49 വേക്കൻസി, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ 1 വേക്കൻസി, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 1 വേക്കൻസി. അതുപോലെ തന്നെ വർക്ക് അസിസ്റ്റൻ്റ് നമുക്ക് 16 വേക്കൻസി വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് അറ്റൻഡൻ്റ് വരുന്നത് 22 വേക്കൻസി, ലിഫ്റ്റ് ഓപ്പറേറ്റർ 3 വേക്കൻസി, സീനിയർ സിസ്റ്റം അനലിസ്റ്റ് 1 വേക്കൻസി വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് സിസ്റ്റം അനലിസ്റ്റ് 2 വേക്കൻസി, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 2 വേക്കൻസി, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 1 വേക്കൻസി, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 1 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ നമുക്ക് 1 വേക്കൻസി വരുന്നുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഓപ്പറേറ്റർ 2 വേക്കൻസി, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് 2 വേക്കൻസി, ടെക്നീഷ്യൻ നമുക്ക് 1 വേക്കൻസി, അസിസ്റ്റൻറ്റ് മാനേജർ നമുക്ക് 1 വേക്കൻസി, കാർട്ടോഗ്രാഫിക് അസിസ്റ്റൻ്റ് 1 വേക്കൻസി, ലബോറട്ടറി അസിസ്റ്റൻറ്റ് 3 വേക്കൻസി, ലബോറട്ടറി അറ്റൻഡൻറ്റ് 2 വേക്കൻസി, സ്റ്റാഫ് നേഴ്സ് 1 വേക്കൻസി, സ്പോട്ട് അസിസ്റ്റൻറ്റ് 1 വേക്കൻസി, ജൂനിയർ ട്രാൻസ്ലേറ്റർ ഓഫീസർ 1 വേക്കൻസി. അങ്ങനെ ടോട്ടൽ നമുക്ക് 388 വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ പോസ്റ്റിലേക്കും ഓരോ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡെപ്യൂട്ടി രജിസ്ട്രാർ നമുക്ക് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ, മാസ്റ്റർ ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 55 മാർക്കാണ്, 5 ഇയർ എക്സ്പീരിയൻസ് വേണം. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ നമുക്ക് മാസ്റ്റർ ഡിഗ്രി വിത്ത് 55 മാർക്കാണ്, അത് വേണം. അതുപോലെ തന്നെ നമുക്ക് പബ്ലിക് റിലേഷൻ ഓഫീസർ മാസ്റ്റർ ഡിഗ്രി വിത്ത് വേണം, അറ്റ്ലീസ്റ്റ് 5 ഇയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ അങ്ങനെ ഓരോ ഇതിനും നമുക്ക് ഓരോ ഇതാണ് വരുന്നത്. അതുപോലെ MTS എന്ന പോസ്റ്റിലേക്കാണ് 10-ാം ക്ലാസ് ഉള്ള ആളുകൾക്ക്, നമുക്ക് 10-ാം ക്ലാസ് പാസ്സായ ആൾക്ക് MTS എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പിന്നെ ഉള്ളത് ഡിഗ്രിയും PG ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. നമുക്ക് ഏത് പോസ്റ്റാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക, ജസ്റ്റ് വായിച്ചു നോക്കുക. അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് വായിച്ചിട്ട് മാത്രം അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പോസ്റ്റുകളുണ്ട്, അതൊക്കെ നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഫീസ് ഉണ്ട്. അതായത് ഗ്രൂപ്പ് എയിലേക്ക്, പോസ്റ്റ് ഫ്രം ഗ്രൂപ്പ് എയിലേക്ക് ആണെങ്കിൽ ജനറൽ EWS OBCക്ക് 500 രൂപയാണ്, SC ST വുമൻസിനാണെങ്കിൽ 1000 രൂപ, PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. അപ്പോൾ തന്നെ ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സിയിലേക്ക് ആണെങ്കിൽ ജനറൽ EWS OBCക്ക് 1000 രൂപ, SC ST വുമൺ 600 രൂപ, PWD കാൻഡിഡേറ്റ്സിന് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് നോക്കുകയാണെങ്കിൽ നമുക്ക് SC ST 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBCക്ക് 3 വർഷത്തെ, PWD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ, അങ്ങനെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ക്വാളിഫിക്കേഷനും ഓരോ ഏജാണ്. ആ ഏജിൽ നിന്നും നമുക്ക് അപ്പർ ഏജ് റിലാക്സേഷനായിട്ട് എക്സ്ട്രാ ഏജ് കിട്ടും.
OBC ക്ക് 3, SC ST ക്ക് 5 അങ്ങനെ കിട്ടുന്നതാണ്. ഓരോ പോസ്റ്റിൻ്റെ ഏജ് കാര്യങ്ങളൊക്കെ വേറെ വേറെയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന കാറ്റഗറി ഏതാണ് നമ്മുടെ എഡ്യൂക്കേഷന് പറ്റുന്ന ഏതാണോ നോക്കിയിട്ട് നമ്മൾ ഓൺലൈൻ വഴിയാണ് ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. ബാക്കി ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. അപ്പം ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 10th March 2023 11:59 വരെയാണ് നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് recruitment.nta.nic.in എന്ന വെബ്സൈറ്റ് കയറിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ www.jnu.ac.in ഇന്നിൽ കയറിയിട്ട് അവരുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേജാണ് ആ കയറിയിട്ട് കരിയർ കയറി കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക. ഒന്നും കൂടി പറയാം, ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 10th March വരെയാണ്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷന് നമ്മുടെ ഏജിനനുസരിച്ച് പോസ്റ്റ് കണ്ടെത്തിയിട്ട് ആ പോസ്റ്റിലേക്ക് നമ്മൾ അപേക്ഷിക്കുക. ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ മറക്കാതിരിക്കുക. ഫീസും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഈ റിക്രൂട്ട്മെൻറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.